പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ നാവികസേനയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി ഇപ്പോൾ അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു നേവിയുടെ ട്രെയിനിങ് വരുന്നത് നമ്മുടെ കേരളത്തിലെ കണ്ണൂരുള്ള ഏഴിമല നേവൽ അക്കാദമിയിലാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു നേവി ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അതുപോലെ തന്നെ ഈ കാണുന്ന ആരെങ്കിലും തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ കുഞ്ഞു ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ത്യൻ നേവി പുറത്തുവിട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫ്രം അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി ഇന്ത്യൻ നാവികസേനയിൽ ഓഫീസർ ആവാനുള്ളൊരു ചാൻസാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വഴി ഇന്ത്യൻ നേവി ഒരുക്കുന്നത്. അതും നമ്മുടെ കേരളത്തിലെ ഏഴിമല നേവൽ അക്കാദമിയിൽ വെച്ചാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെ വരുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാനുള്ളത്. അതിൻ്റെ ഡേറ്റ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. 12 ജൂൺ 2021 മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 26 ജൂൺ 2021 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അപ്പോൾ 2022 ആരംഭിക്കുന്ന ഓഫീസർ എൻട്രി ബാച്ചിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് രണ്ട് കോഴ്സിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ഉള്ളത്. ജനറൽ സർവീസ് എക്സിക്യൂട്ടീവ് GS 10 കൂടാതെ ഹൈഡ്രോഗ്രഫി എന്ന രണ്ട് പോസ്റ്റിലേക്കാണ് അപേക്ഷ വരുന്നത്. അപ്പോൾ വിളിച്ചിരിക്കുന്ന ബ്രാഞ്ചുകളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേക്കൻസിയും ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. SSC ജനറൽ സർവീസ് ആൻഡ് ഹൈഡ്രോ കെയർ, ഇതിൻ്റെ രണ്ടിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BE ഓർ BTech എനി ഡിസിപ്ലിൻ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് BTech ഡിഗ്രി ഉണ്ടായിരിക്കുക. കൂടാതെ 60% മാർക്കും നിങ്ങൾ BTechൽ നേടിയിരിക്കണം. അതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. വേക്കൻസി SSC ബ്രാഞ്ചിലേക്ക് 47 ഹൈഡ്രോ കെയർ ബ്രാഞ്ചിലേക്ക് 3 വേക്കൻസിയുമാണ് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ 50 വേക്കൻസിയാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മെൻ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ക്രൈറ്റീരിയ പറയുന്നത് 2 ജാനുവരി 1997 1 ജൂലൈ 2002 ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങളുടെ ക്വാളിഫയിങ് മാർക്ക്, ക്വാളിഫയിങ് പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കി കട്ട് ഓഫ് ചെയ്ത് ഡയറക്റ്റ് നിങ്ങളെ SSBയുടെ 5 ദിവസത്തെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും. അപ്പോൾ സതേൺ റീജിയനൊക്കെ ബാംഗ്ലൂർ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ പൂർണ്ണമായി കംപ്ലീറ്റ് ആക്കുന്നവർക്ക് കേരളത്തിലെ കണ്ണൂരുള്ള ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാദമിയിലായിരിക്കും ട്രെയിനിങ് വരുന്നത്. 44 ആഴ്ച നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യൻ നാവികസേനയിൽ ഒരു ഓഫീസറായി ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഭാവിയിൽ BTech ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ നേവിയിൽ ഇത്തരത്തിലൊരു ചാൻസ് ഉള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ BTech ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നേവിയിൽ ഇത്തരത്തിലൊരു എൻട്രി ഉണ്ട്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഇന്ത്യൻ നാവികസേനയിലെ ഓഫീസർ പൊസിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാനുള്ളത്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഓഫീഷ്യൽ സൈറ്റ് വഴി പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന ഡേറ്റ് നിങ്ങൾ മറക്കണ്ട, 12 ജൂൺ 2021 ലാസ്റ്റ് ഡേറ്റും മറക്കാതിരിക്കുക. 26 ജൂണിന് മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പെട്ടെന്നായിരിക്കും പ്രൊസീജിയർ ഉണ്ടായിരിക്കുക. കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അർഹതയുള്ള ആൾക്കാർ ഇത് തീർച്ചയായും അപേക്ഷിക്കുക. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും തന്നെ BTech പാസ്സായിട്ടുണ്ടെങ്കിൽ, 60% പാസ്സായിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും BTechന് ഇത്രത്തിൽ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവരൊന്നും തന്നെ ഇതൊന്നും അറിയാതെ പോകരുത്. തീർച്ചയായും അവരുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും തന്നെ സംശയം ഇതുമായി ബന്ധപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.